നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ഭക്ഷ്യവിഷബാധ, കിഴക്കഞ്ചേരി പാണ്ടാങ്കോട്ടിൽ 4 പശുക്കൾ ചത്തു. പാണ്ടാങ്കോട്ട് അശോകന്റെ പശുക്കളാണ് ചത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇടതുബദൽ എന്നത് കാലഹരണ പെട്ടുപോയതായി BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് രാജ്യത്ത് രക്ഷയുള്ളത്, കോൺഗ്രസിനെ ചാരി നിന്നാണ് CPIM മുഖം രക്ഷിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ. വടക്കഞ്ചേരി പട്ടണത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് കേരള വ്യാപാരി വ്യവസായി സംരക്ഷണ സമിതി. വ്യാപാരികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങുമെന്നും സംരക്ഷണ സമിതി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ഭക്ഷ്യവിഷബാധ, കിഴക്കഞ്ചേരി പാണ്ടാങ്കോട്ടിൽ 4 പശുക്കൾ ചത്തു. പാണ്ടാങ്കോട് അശോകന്റെ പശുക്കളാണ് ബുധനാഴ്ച വൈകുന്നേരവും വ്യാഴാഴ്ച രാവിലെയുമായി ചത്തത്. പശുക്കളെ മേയാൻ വിട്ടതിനു ശേഷം തിരികെ എത്തിച്ചപ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. പിന്നീട് മൃഗഡോക്ടർ എത്തി പരിശോധന നടത്തി മരുന്ന് കൊടുത്തെങ്കിലും പശുക്കൾ ചത്തു. ചത്ത പശുക്കളിൽ 3 5, 7, 9 മാസം ഗർഭിണിയാണ്. മറ്റൊന്ന് പ്രസവിച്ചിട്ട് 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ക്ഷീരകർഷകനായ അശോകനും ഭാര്യയ്ക്കും ഏക ആശ്രയമായിരുന്നു പശുക്കൾ. പ്രതിദിനം 30 പാൽ വരെ സൊസൈറ്റിയിൽ അളന്നു വന്നിരുന്നതാണ്. പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്നും 3 ലക്ഷം രൂപ ലോണെടുത്താണ് പശുക്കളെ വാങ്ങിയത്. ചത്ത പശുക്കളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സമീപത്തെ പറമ്പിൽ സംസ്കരിച്ചു. കൂടുതൽ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ ലാബിലേക്കും അയച്ചിട്ടുണ്ട്. ആലത്തൂർ വെറ്റിനറി പോളിക്ലിനിക് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ CU സജിത് കുമാർ, കിഴക്കഞ്ചേരി വെറ്റിനറി സർജൻ ഡോക്ടർ ശ്രീജിഷ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരാണ് പശുക്കളെ ചികിത്സിക്കാനും പോസ്റ്റ്മോർട്ടം ചെയ്യാനുമായി എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇടതുബദൽ എന്നത് കാലഹരണപ്പെട്ടുപോയതായി BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. BJP ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നില്ല ഈ LDF-ന്റെയും UDF-ന്റെയും തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ അടുത്ത 1-2 അവസാനിക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനിടയിൽ ചേലക്കരയിലും പാലക്കാടും ഒക്കെ ഉപതെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അതുകൊണ്ട് അവർക്ക് തുടർച്ചയായി ഇനി ഇങ്ങനെയുള്ള വിശകലനങ്ങളിലേക്ക് പോകേണ്ടി വരും. 1 കഴിയുമ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പും കൂടെ കഴിയുമ്പോ വിജയരാഘവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പാർട്ടി ദുരുപ്പെടുത്തു പോയിരിക്കുന്നു. പത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. CPIM പാർട്ടി അതിന്റെ മേഖല റിപ്പോർട്ടിങ്ങിന് വേണ്ടി വിളിച്ച യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പാർട്ടി ദുരുപ്പെടുത്തു പോയിരിക്കുന്നു. അപ്പൊ പാർട്ടി CPIM പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമ്പൂർണമായ തകർച്ചയാണ് കേരളത്തിൽ നേരിട്ടു. UDF-ന്റെയും സ്ഥിതി മെച്ചപ്പെട്ടതല്ല. അത് ഈ ബൈ ഇലക്ഷൻസ് കഴിയുമ്പോ അവർക്ക് ബോധ്യമാവും. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു അംശം പോലും UDF-ന് ലഭിക്കാത്ത ഏക തെരഞ്ഞെടുപ്പാണ്. സാധാരണ കേരളത്തിൽ എപ്പോഴും സംഭവിക്കുന്നത് LDF-നെതിരായിട്ടുള്ള വികാരം UDF-ന് അനുകൂലമായി ഭവിക്കുന്നു. UDF ഭരിക്കുമ്പോ അവർക്കെതിരായിട്ടുള്ള ഭരണവികാരം വിരുദ്ധ വികാരം LDF-ന് പ്രയോജനം ചെയ്യും. കോൺഗ്രസ്സുകാരായ അമ്പരന്നിരിക്കുകയാണ്. ഇത്രയും അധികം ശക്തമായ വികാരം പിണറായി വിജയൻ ഗവൺമെന്റിന് എതിരായിട്ട് ഉണ്ടായിട്ടും എങ്ങനെയാണ് UDF-ൽ 1% വോട്ട് കുറഞ്ഞത്? കേരള രാഷ്ട്രീയം മുഴുവൻ വഴിത്തിരിവിൽ വന്ന് നിൽക്കുകയാണ്. ഇത് കേരളമാണ്, ഇവിടെ BJP-ക്ക് ബാലികേരളമലയാണ്. ഇവിടെ 1 പോയിട്ട് 2 പോലും നിങ്ങൾ വരില്ല എന്നൊക്കെയുള്ള കഴിഞ്ഞ 6 കാലത്ത് നിരന്തരമായ നറേറ്റീവ്, അങ്ങനെ ഒരു ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാൻ BJP വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. BJP ഇവിടെ ജയിക്കുന്ന പാർട്ടിയല്ല, വടക്കേ ഇന്ത്യയിലൊക്കെ ജയിക്കും, കേരളത്തിൽ നടപ്പില്ല എന്നുള്ളതാണ്. ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് രാജ്യത്ത് രക്ഷയുള്ളത്, കോൺഗ്രസിനെ ചാരി നിന്നാണ് CPM മുഖം രക്ഷിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷനായി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, P രഘുനാഥ്, രേണു സുരേഷ്, അഡ്വക്കേറ്റ് C കൃഷ്ണദാസ്, N ശിവരാജൻ, പ്രമീള ശശിധരൻ, P വേണുഗോപാൽ, AK ഓമനക്കുട്ടൻ, KP സുരേഷ് എന്നിവർ സംസാരിച്ചു. വടക്കഞ്ചേരി പട്ടണത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് കേരള വ്യാപാരി സംരക്ഷണ സമിതി. വടക്കഞ്ചേരി പട്ടണത്തിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകൃതമായ കേരള വ്യാപാരി സംരക്ഷണ സമിതി എന്ന സംഘടന വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിലാണ് സംഘടനാ നേതാക്കൾ ഇക്കാര്യം പറഞ്ഞത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വ്യാപാരികളിൽ നിന്നുമുള്ള യൂസർ ഫീ, GST വകുപ്പിന്റെ അനാവശ്യ ഇടപെടൽ, വിവിധ വകുപ്പുകളുടെ വ്യാപാരദ്രോഹ നടപടികൾ എന്നിവയ്ക്കെതിരെ ശക്തമായി പോരാടുമെന്നും വ്യാപാരി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഇതുവരെ വ്യാപാരി സംരക്ഷണ സമിതി സംഘടനയിൽ 400 അംഗങ്ങൾ അംഗത്വം എടുത്തതായും ഇവർ അറിയിച്ചു. ചെയർമാൻ ബോബൻ ജോർജ്, പ്രസിഡന്റ് CK അച്യുതൻ, സെക്രട്ടറി സതീഷ് ചാക്കോ, ട്രഷറർ സഫർ ഇമേരിയാസ്, കൺവീനർ VA അബ്ദുൽ കലാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
സ്വാഭാവികമായും അവരുടെ ആവശ്യങ്ങൾക്ക് മുഖത്തേറ്റ് നിൽക്കാതെ വിളിക്കുമ്പോൾ ഓടിയെത്താനുള്ള ആ ഒരു കാഴ്ചപ്പാട്, അതിന് അങ്ങനൊരു സംഘടന വേണം എന്ന് നിരവധി കച്ചവടക്കാർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള വ്യാപാരി സംരക്ഷണ സമിതി രൂപം കൊള്ളുകയും അത് രജിസ്ട്രേഷൻ നടത്തുകയും ഈ 20 ദിവസം കൊണ്ട് 414 അംഗങ്ങൾ അതിൽ ചേരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം അറിയിക്കുകയാണ്. വടക്കൻ ജില്ല ഏകദേശം 600 ജില്ലയിലാണ് കച്ചവടക്കാരുള്ളത്. 70% കച്ചവടക്കാരിപ്പോൾ ഓൾറെഡി നമ്മുടെ സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അവർ ഈ സംഘടനയിൽ നിന്നും അവർക്ക് ആവശ്യമായ സേവനം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഇത്രയും അധികം കച്ചവടക്കാരിൽ ചേർന്നിട്ടുള്ളത്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ അത് 500 പിന്നിടുകയും മുഴുവൻ കച്ചവടം ഏതാനും കുറച്ച് കച്ചവടക്കാരൊഴികെ ബാക്കി മുഴുവൻ പേരും ഈ സംഘടനയിൽ അംഗമായി മാറുകയും ചെയ്യുമ്പോൾ ആ കൂട്ടായ്മയിലൂടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ KSRTC അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തി. ഇവിടുത്തെ കടകൾക്ക് ലൈസൻസ് ഇല്ലാത്ത വിഷയമൊക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആയി. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല. നമുക്ക് ഇങ്ങനെ ഒരു കോംപ്ലക്സിനകത്ത് ടോയ്ലറ്റ് ബിൽഡിംഗ് ഉണ്ട്, ടോയ്ലറ്റിന്റെ റൂമുകൾ ഉണ്ട്. അത് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് ആരാണ്? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രതീഷ് മാധവൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് PS വിപിൻ അധ്യക്ഷനായി, രതീഷ് പുതുശ്ശേരി, സതീഷ് തിരുവാലത്തൂർ, പൂവക്കോട് സജീവ്, നിഷാദ് കിനാശേരി, എം സമീർ, പരപ്പന കലാധരൻ, ആഷിഖ് ഷൗക്കത്ത് എന്നിവർ സംസാരിച്ചു. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇൻഫോസിൻ്റെ ഒരു സംഭവമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 15 ദിവസത്തിനകം അതിൻ്റെ തകരാറ് മാറ്റിക്കൊണ്ട് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഞങ്ങളോട് അറിയിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. ഫോട്ടോഗ്രാഫി മേഖലയെ സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുദ്ര ഗോപി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജയറാം വാഴക്കുന്നം അധ്യക്ഷനായി. പ്രകാശ് സൂര്യ, സിറാജ് ഉണ്ണി, രതീഷ് എടത്തറ, ലത്തീഫ് ഒറ്റപ്പാലം, ബഷീർ, സുകുമാരൻ, സുധീർ എന്നിവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഹൈന്ദവ പരാമർശത്തിൽ പ്രതിഷേധിച്ച ഹിന്ദു ഐക്യവേദി ആലത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ പ്രതിഷേധ ധർണ നടത്തി. ഹിന്ദുത്വത്തെ അവഹേളിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ ഹിന്ദു ഐക്യവേദി ആലത്തൂർ താലൂക്ക് കമ്മിറ്റി വടക്കഞ്ചേരിയിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി ആർ അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതമെമ്പാടും ലോകമെമ്പാടും ഹൈന്ദവ സമൂഹം ഇന്ന് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഹിന്ദു സന്യാസി മഠങ്ങളും ഇന്ത്യയിൽ വളരെ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത്, ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണ്, ലോകത്തിൻ്റെ അമ്മയാണ്. ഇവിടുത്തെ മതങ്ങളുടെ അമ്മയായ ഹിന്ദു സമൂഹത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ അപമാനിക്കുന്നത് പോലെയാണ്. നമുക്കറിയാം, വിദേശ മതങ്ങൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമ്മൾ അവരെ രണ്ട് കൈ കയറ്റി സ്വീകരിക്കുകയും അവരുടെ മതങ്ങൾ വളരാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഭാരതത്തിന് സംസ്കാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷനായി. NV വാസുദേവൻ, തിലകാവതി, കണ്ണൻ, PK ഗുരു തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധത്തിനൊടുവിൽ പത്രങ്ങൾ കത്തിച്ചും പ്രതിഷേധം രേഖപ്പെടുത്തി. ചെറുകണ്ണമ്പ്ര ശ്രീ പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ശനിയാഴ്ച നടക്കും. ചെറുകണ്ണമ്പ്രയിലെ പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിൽ തന്നെയാണ് ചെറുകണ്ണമ്പ്ര ശിവക്ഷേത്രത്തിലും കളഭാഭിഷേകവും സംഘടിപ്പിച്ചിരിക്കുന്നത്. പള്ളിയറക്കാവിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി
ബ്രഹ്മശ്രീ വിഷ്ണു നമ്പൂതിരിപ്പാട്, മേൽശാന്തി രഘുത്തമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. ശിവക്ഷേത്രത്തിൽ മേൽശാന്തി വിശ്വേശ്വരഭട്ട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പള്ളിയറക്കാവിൽ കാലത്ത് 6 മലർനിവേദ്യം, തുടർന്ന് ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, തുടർന്ന് ദർശന പ്രാധാന്യമുള്ള ചാന്താഭിഷേകവും ഉണ്ടായിരിക്കും. 8 മുതൽ ദേവീ മഹാത്മ്യം, ലളിത സഹസ്രനാമ പാരായണം ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് നിറമാല, ദീപാരാധന, തുടർന്ന് ഗുരുതിപൂജ എന്നിവ ഉണ്ടായിരിക്കും. ശിവക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കളഭാഭിഷേകം, വൈകിട്ട് ദീപാരാധന എന്നിവയും ഉണ്ടായിരിക്കും. പ്രതിഷ്ഠാദിന ചടങ്ങുകളെക്കുറിച്ച് ക്ഷേത്രം ഭാരവാഹികൾ സ്റ്റാർലറ്റ് ന്യൂസിനോട്. നമ്മൾ ഈ 6 നമ്മളെ പള്ളിയറക്കാവിലെയും ചെറുകണ്ണമ്പ്ര ശിവക്ഷേത്രത്തിലെയും പ്രതിഷ്ഠാദിനം വളരെ ഭംഗിയായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇക്കൊല്ലം സാധാരണ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ആഘോഷമാണ് ഉത്സവം എന്ന് പറയുന്നത്, ആഘോഷമാണ്, അതേമാതിരി ആവേശമാണ്. പക്ഷേ പ്രതിഷ്ഠാദിനം എന്ന് പറയുന്നത് എല്ലാ അമ്പലത്തിലും അത് ഉത്സവങ്ങൾ ഭംഗിയായി നടത്തുന്നുണ്ട് എല്ലാതെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ. പക്ഷേ ദേവൻ്റെ ചൈതന്യവർദ്ധനവിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതിഷ്ഠാദിനം നയിക്കുന്നത്. അത് എവിടെയും വളരെ കുറഞ്ഞ് ലോപിച്ച രീതിയിൽ, ചുരുങ്ങിയ രീതിയിൽ സാധാരണ ചെയ്യാറുള്ളൂ. ഞാൻ കണ്ടുവരുന്നത് അങ്ങനെയാണ്. അതിനൊരു മാറ്റമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ദേവന് ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ നാടിന് ഗുണങ്ങളുണ്ടാവുള്ളൂ, നാടിന് ദൈവീൻ്റെ ദേവീ ദേവന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ആയതുകൊണ്ട് നമ്മൾ ഈ പ്രതിഷ്ഠാദിനം അതിൻ്റേതായ എല്ലാ താന്ത്രിക ചടങ്ങുകളോടു കൂടിയിട്ടും ഭക്തി നിർഭരമായും അന്നദാനം കാര്യങ്ങളൊക്കെ നടത്തി വളരെ ഭംഗിയായി വൈകുന്നേരം കാലത്ത് 2 ക്ഷേത്രങ്ങളിലും നവകം, പഞ്ചഗവ്യം, ശിവക്ഷേത്രത്തിൽ കളഭാഭിഷേകം, അതേമാതിരി നമ്മളെ ഭഗവതി ക്ഷേത്രത്തിൽ ശാന്തഭിഷേകം, കളഭത്തിന് പകരം ഇവിടെ ശാന്താണ് അഭിഷേകം ചെയ്യുക. ഇത് വളരെ വിശേഷമാണ്. ആ സമയത്ത് തൊഴുക എന്നുള്ളതും അതിൻ്റെ പ്രസാദം സ്വീകരിക്കുക എന്നുള്ളതും വളരെ വളരെ ഭംഗി, എന്താ പറയുക, ദേവൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാൻ വളരെ വേണ്ടതാണ്. ഈ വരുന്ന ജൂലൈ 6 ശനിയാഴ്ച ഈ 2 ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠാദിനം അതിഗംഭീരമായി നടത്താൻ ഈ പുതിയ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. ഇതുവരെ സഹകരിച്ച എല്ലാ ദേശങ്ങളിലെ നിവാസികളും ഈ ഉദ്യമത്തിൽ വേണ്ട രീതിയിൽ ഞങ്ങളെ സഹായ സഹകരണങ്ങൾ ചെയ്ത് ഇത്രനേരം വരെ തന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് പങ്കെടുത്ത് ഈ ഒരു പ്രതിഷ്ഠാദിനം, പള്ളിമുത്രയും ഭഗവാന്റെയും പ്രതിഷ്ഠാദിനം ഭംഗിയാക്കി വന്ന അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് പോകാൻ താഴ്മയോടുകൂടി എല്ലാ വിശ്വാസികളോടും അപേക്ഷിക്കുന്നു. നമസ്കാരം. ഈ വരുന്ന ശനിയാഴ്ച ചെറുകണ്ണമ്പ്ര ശ്രീ പള്ളിയറ ഭഗവതിയുടെയും ശിവക്ഷേത്രത്തിലെയും പ്രതിഷ്ഠാദിനം ആഘോഷിക്കുകയാണ്. എവരും വിശ്വസിക്കുന്ന പോലെ പ്രതിഷ്ഠാദിനം ദേവീദേവന്മാർക്ക് ശക്തി പകരുക, അതുപോലെ സൗരഭ്യം നൽകുക എന്നൊരു ഉദ്യമത്തോടുകൂടിയാണ് നടക്കാൻ പോകുന്നത്. നാളെ ഇതുവരെ ഞങ്ങൾക്ക് തന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമം വളരെ ഭംഗിയായി തന്നെ നടക്കണമെന്ന് ദേവീദേവന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. 6 കാലത്ത് ശിവക്ഷേത്രത്തിലെ ഗണപതി ഹോമവും തുടർന്ന് അവിടെ നവകം, പഞ്ചവ്യം, അതുപോലെ തന്നെ കളഭാഭിഷേകം നടക്കുന്നു. പള്ളിയറക്കാവിൽ അതുപോലെ തന്നെ കാലത്ത് നവകവും പഞ്ചവ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശാന്താഭിഷേകം നടക്കുകയാണ്. മഹാപ്രസാദ കൂട്ടുണ്ട്. അന്നദാനത്തിൽ എല്ലാവരും, ഈ ദേശവാസികൾ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് കമ്മിറ്റിയുടെ ആഗ്രഹം. നമ്മുടെ തട്ടയത്തിലെ ക്ഷേത്രങ്ങളായ ചെറുകണ്ണമ്പ്ര ശിവക്ഷേത്രത്തിലെയും പള്ളിയാർക്കാവിലെയും പ്രതിഷ്ഠാദിന മഹോത്സവമാണ്. അതിനോടനുബന്ധിച്ച് കാലത്ത് ഗണപതി ഹോമം, ശിവക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തോടെ തുടങ്ങുന്ന ചടങ്ങുകൾ വൈകിട്ട് ശിവക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളത്തോടു കൂടി പള്ളിയാർക്കാവിൽ വന്ന് തിരിച്ച് വലന്തല കൂട്ടി ശിവക്ഷേത്രത്തിൽ എത്തുന്നതോടുകൂടിയാണ് അവസാനിക്കുന്നത്. അതിന് ഉച്ചയ്ക്ക് അന്നദാനം, മഹാ അന്നദാനം ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരു മടിയും കൂടാതെ വന്ന് ആ അന്നദാനത്തിലും ഈ പൂജാതി കർമ്മങ്ങളിലും പങ്കെടുത്ത് ദേവീദേവന്മാരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. നമ്മുടെ ചെറുകണ്ണമ്പ്ര ശിവക്ഷേത്രത്തിലെയും പള്ളിയാർക്കാവിലെയും പ്രതിഷ്ഠാദിന മഹോത്സവം ഈ വരുന്ന 6 ശനിയാഴ്ച വളരെ ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പങ്കുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ദേവീദേവന്മാരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ അഭ്യർത്ഥിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്ഷ്യവിഷബാധ, കിഴക്കഞ്ചേരി പാണ്ടാങ്കോട്ടിൽ 4 പശുക്കൾ ചത്തു. പാണ്ടാങ്കോട് അശോകന്റെ പശുക്കളാണ് ചത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇടതുബദൽ എന്നത് കാലഹരണപ്പെട്ടുപോയതായി BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് രാജ്യത്ത് രക്ഷയുള്ളത്, കോൺഗ്രസിനെ ചാരി നിന്നാണ് CPIM മുഖം രക്ഷിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ. വടക്കഞ്ചേരി പട്ടണത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് കേരള വ്യാപാരി വ്യവസായി സംരക്ഷണ സമിതി. വ്യാപാരികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങുമെന്നും സംരക്ഷണ സമിതി ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.